ലോകത്തിലെ ഏറ്റവും വലിയൊരു കായിക മാമാങ്കത്തിനാണ് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. ജപ്പാനിലെ ടോക്കിയോയിലാണ് ഈ വർഷം ഒളിമ്പിക്സ് നടക്കുന്നത്. ഒളിമ്പിക്സിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കഥകൾ, ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. പുരാതന ഒളിമ്പിക്സും ഉണ്ട്, അതുപോലെ ആധുനിക ഒളിമ്പിക്സും ഉണ്ട്, അതുപോലെ വേനൽക്കാല ഒളിമ്പിക്സും ഉണ്ട്, ശീതകാല ഒളിമ്പിക്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഒളിമ്പിക്സുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്നില്ല എങ്ങനെയൊക്കെയാണ് ഈ ഒളിമ്പിക്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും 4 വർഷം കൂടുമ്പോഴാണ് ഈ ഒളിമ്പിക്സുകളെല്ലാം തന്നെ നടക്കാറുള്ളത്. ഒരു ചെറിയൊരു വ്യത്യാസം ഈ ഒരു കൊറോണ സമയത്താണ് വന്നത്. എന്തായാലും ഈ 4 വർഷത്തെ ഇടവേളകളിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ എല്ലാ ജനങ്ങളും ഈ ഒരു ഒളിമ്പിക് വേദിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്തിനാ? രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ കാണുക മാത്രമല്ല, ഓരോ സംസ്കാരങ്ങൾ കൂടി അതിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു എന്താണ് ആധുനിക ഒളിമ്പിക്സ് അല്ലെങ്കിൽ എന്താണ് പുരാതന ഒളിമ്പിക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ അതായത് ഇപ്പോൾ ഈ ആധുനിക ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഗ്രീസിലെ ഏഥൻസിൽ 1896 ഇതിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ആരംഭിച്ചത്. എന്നാൽ പുരാതന ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും ഭാഗമായിട്ട് BC 776 ആരംഭിച്ച ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ളത് നമുക്ക് ഇന്നൊന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ എന്താണ് പുരാതന ഒളിമ്പിക്സ്, എന്താണ് ആധുനിക ഒളിമ്പിക്സ്, ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പുരാതന ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പലതരത്തിലുള്ള ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഗ്രീസിൽ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീസിലെ പല പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ വായ്മൊഴിയായും വരമൊഴിയായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരുപാട് മിത്തുകൾ, ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഹെറാക്ലീസിനെയും അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള സിയൂസിനെയും പറ്റിയുള്ള ഒരു കാര്യം. അപ്പോൾ ഇവരാണ് ഒളിമ്പിക്സിൻ്റെ ആരംഭകർ, തുടക്കക്കാരെന്ന് അവരുടെ ഇടയിൽ ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താൻ ക്രോണസിനെ പരാജയപ്പെടുത്തി സ്വർഗത്തിൻ്റെ അധിപനായതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സിയൂസ് കായിക മത്സരങ്ങൾ നടത്തിയതെന്നാണ്. അതിലൊരു ഓട്ടമത്സരത്തിൽ സിയൂസ് മൂത്ത പുത്രനായ ഹെറാക്കിൾസ് സഹോദരന്മാരെ പരാജയപ്പെടുത്തി 1st place. കാട്ടൊലിവിൻ്റെ ചില്ലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടമാണ് അന്ന് ഹെറാക്കിൾസിന് സമ്മാനമായിട്ട് കൊടുത്തത്. അന്നു മുതൽ ഇവരാണ് ആദ്യമായിട്ട് 4 വർഷം കൂടുമ്പോൾ ഈ ഒരു ഒളിമ്പിക്സ് നടത്താമെന്നും ഇങ്ങനെയുള്ള മത്സരങ്ങൾ നടത്താമെന്നെല്ലാം അവരൊരു തീരുമാനത്തിലെത്തിയതെന്നാണ് ഒരു ഐതിഹ്യം. ഗ്രീക്ക് പുരാണ പ്രകാരം ഹെർക്കുലിസ് തൻ്റെ പിതാവായിട്ടുള്ള സിയൂസ് ദേവനോടുള്ള അല്ലെങ്കിൽ സിയൂസിനോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് ഒളിമ്പിക് മത്സരങ്ങൾ ആരംഭിച്ചത്. BC 1370 മുതലേ ഒളിമ്പിയ താഴ്വരയുടെ കുലദേവതയായിട്ടുള്ള റിയയുടെ ക്ഷേത്രത്തിൽ ഭക്തർ ഓട്ടമത്സരങ്ങൾ നടത്തിയിരുന്നതായിട്ട് ചരിത്രരേഖകളിൽ കാണുന്നുണ്ട്. BC 776 മുതലാണ് ഇതൊരു സ്ഥിരം മത്സരത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് വന്നത്. ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള അപ്പോളിനിയസിൻ്റെ കണ്ടെത്തലുകളനുസരിച്ച് ആൽത്തെ നദിയുടെ തീരത്ത് വെച്ചിട്ട് 4 വർഷത്തെ ഇടവേളയിൽ ഒളിമ്പിയാസ് എന്ന പേരിൽ ഒളിമ്പിക് മത്സരങ്ങൾ നടന്നു വന്നിരുന്നതായിട്ടാണ് ഒരു ഐതിഹ്യം. BC 776 ഒളിമ്പിക്സ്, പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു വിശ്വാസം. ഗ്രീസിൽ മുഴുവൻ, പുരാതന ഗ്രീസിൽ മുഴുവൻ ഒരുപാട് ആളുകൾ ആഘോഷിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ഒന്നായിരുന്നു ശരിക്കും ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഈ ഒളിമ്പിക്സ് ഒരുപാട് മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ നടത്തിയിരുന്നത്. ഈ ഒളിമ്പിക് മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പെലോപ്സിനും അതേപോലെ സിയൂസിനും യാഗങ്ങൾ നടത്തി അല്ലെങ്കിൽ അവരെ ആരാധിച്ചുകൊണ്ട് അവരുടെ പ്രതിമകൾക്ക് മുമ്പിൽ ഇവർ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഒളിമ്പിക് മത്സരങ്ങൾ അന്ന് ആരംഭിച്ചിരുന്നത്. ഏറ്റവും ആദ്യം ഒളിമ്പിക് മത്സരം നടന്നപ്പോൾ അതിൽ ഒരു ഇനം മാത്രമാണ് ഉണ്ടായിരുന്നത്. 156 meter ഓട്ട മത്സരമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഒരു ദിവസത്തെ ഒരു മത്സരമായിരുന്നു ഏറ്റവും ആദ്യം ഈ ഒരു ഒളിമ്പിക്സ് ഉണ്ടായിരുന്നപ്പോൾ. പിന്നീട് അത് ദിവസങ്ങളിൽ കൂടി 7 ദിവസമായി, പിന്നീട് അത് 20 ദിവസം, അങ്ങനെ പല തവണകളായിട്ട് ദിവസങ്ങൾ കൂടി ഇവൻ്റുകൾ, ഇനങ്ങൾ, മത്സര ഇനങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഒളിമ്പിക്സിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പക്ഷെ അപ്പോഴും ഇതെല്ലാം ഒരു മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിന്നിരുന്നു. ഇതിൽ വിജയികൾ എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ വിജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശരിക്കും ഒരു താരപരിവേഷത്തിലാണെങ്കിൽ അവർ ഹീറോസ് ആയിരുന്നു. കാരണം അവിടുത്തെ കവികൾ, ഗ്രീസിലെ കവികളെല്ലാം ഈ ഇതിൽ ആരാണ് വിജയിച്ചു വന്ന അവരെ പറ്റി കവിതകൾ എഴുതുമായിരുന്നു. അതുപോലെ നമ്മുടെ ശില്പികൾ ഈ ഒരു വിജയികളുടെ ശില്പങ്ങൾ കൊത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇവരെ നല്ലവണ്ണം ഇവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവരെല്ലാം ദൈവങ്ങളുടെ പോലെ കണക്കാക്കിക്കൊണ്ട് പുരാതന ഗ്രീസിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടന്നിരുന്നു.
അന്നത്തെ വിജയികൾക്ക് നൽകിയിരുന്നത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഒരുപാടായിട്ടുള്ള ഒലിവ് മരത്തിൻ്റെ ചില്ലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു റീത്ത്, ഒരു കിരീടമാണ് വിജയികൾക്ക് നൽകിയിരുന്നത്. അന്നും ഈ 4 വർഷം കൂടുമ്പോൾ തന്നെയാണ് മത്സരങ്ങൾ അവർ നടത്തിയിരുന്നത്. BC 576 വരെ ഗ്രീസിന് ഉള്ളിലുള്ള ആളുകൾ മാത്രമാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ ഈ 576 ശേഷം ഗ്രീസിന് പുറത്തുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ ഈ ഒരു മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് വന്നു. അപ്പോഴും ഇത് മതപരമായ ആചാരങ്ങളുടെ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ മത്സരങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, ഒഫീഷ്യൽസ്, ഈ ഒരു വിധികർത്താക്കളായിട്ട് വരുന്നത്, ഇവർ ദേവന് ബലി കൊടുത്ത ആ ഒരു ബലിരക്തത്തിൽ കൈകൾ മുക്കി പ്രതിജ്ഞയെടുക്കും ഇവർ നല്ല രീതിയിൽ മത്സരങ്ങൾ നടത്താമെന്നും ഈ മത്സരത്തിൻ്റെ അന്തസ്സിനനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡ് ഇവർ കീപ്പ് ചെയ്യുന്നു, വേറെ ബയാസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെയും പറഞ്ഞിട്ട് ഇവർ പ്രതിജ്ഞയെടുക്കും. ഇവർ മാത്രമല്ല പ്രതിജ്ഞ എടുക്കുക, ഈ കായിക താരങ്ങളെല്ലാം തന്നെ ഈ ഒളിമ്പിക് മത്സരങ്ങൾ ആരംഭിക്കാൻ നേരത്ത് എല്ലാവരും ഈ ഒരു വേദിയിൽ വരികയും ഇവരെല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളും ഇവരെല്ലാം ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കും ഈ മത്സരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബഹുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇവരെല്ലാവരും പ്രതിജ്ഞ ചെയ്യും. അതുപോലെ ആദ്യം ഈ ഒരു പുരാതന ഒളിമ്പിക്സിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു, അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പുരുഷന്മാരുടെ ഒരു ആധിപത്യമായിരുന്നു, അല്ലെങ്കിൽ പുരുഷന്മാരായിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നത്. അങ്ങനെ ഒരുപാട് കാലങ്ങൾ ഒളിമ്പിക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അവസാനം റോമൻ ചക്രവർത്തിയായിട്ടുള്ള തിയോഡോഷ്യസ് AD 394 ഗ്രീസിനെ പിടിച്ചെടുത്തു. അപ്പം അങ്ങനെ അതൊരു ക്രിസ്ത്യൻ രാജ്യമാക്കിയായി പ്രഖ്യാപിക്കുകയും ഒളിമ്പിക് മത്സരങ്ങൾ, അതൊരു മതപരമായിട്ടുള്ള ആചാരം കൂടിയായിരുന്നല്ലോ, അപ്പോൾ ഒളിമ്പിക് മത്സരങ്ങൾ അതോടുകൂടി ഈ ചക്രവർത്തി വന്നിട്ട് നിർത്തലാക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിർത്തലാക്കുന്നത് വരെ ഏകദേശം 293 ഒളിമ്പിക് മത്സരങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒളിമ്പിക് കാലഘട്ടം, പുരാതന ഒളിമ്പിക്സിന് അവിടെ പര്യവസാനമാവുകയാണ് ഉണ്ടായത്. പുരാതന ഒളിമ്പിക്സ് നിന്നതിന് ശേഷം ഒരുപാട് കൊല്ലം ഒളിമ്പിക്സ് ഒന്നും ഇല്ലാണ്ട് വളരെ ശോകമൂഹമായിട്ട് തന്നെ കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഒരു ഫ്രഞ്ച് പ്രഭുവായിട്ടുള്ള പിയറി ഡി കുബേർട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രഭു, ഈ ഒരു അതായത് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്, ഈ പ്രഭു ഈ ഒരു കാര്യത്തിനെ പറ്റി അറിയാനായിട്ട് ഇടവന്നത്. അതിനൊരു കാരണമുണ്ട്. അതായത് ജർമ്മൻ ഈ ഗവേഷകർ, ഈ മണ്ണയ്ക്ക് മന്തി അങ്ങനെയൊക്കെ നോക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, ഈ ഗവേഷകർ ഇതിനെപ്പറ്റി, പുരാവസ്തു ഗവേഷകർ ഒരു പഠനം നടത്തിയപ്പോൾ അന്നത്തെ പുരാതന ഗ്രീസിലെ കുറേ അവശിഷ്ടങ്ങളെല്ലാം ഇവർക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അത് ഈ ഒരു പ്രഭുവിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഈ അന്നത്തെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ ഒരിടയ്ക്കാണ് ഫ്രാങ്കോ പ്രേഷ്യൻ യുദ്ധം നടന്നിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരുടെ യുദ്ധത്തിന് ഈ ഫ്രഞ്ച് സേന തോറ്റു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കാരണം ഇങ്ങനെ പ്രഭു ഇങ്ങനെ ചകഞ്ഞു വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇവിടുത്തെ ഈ സേനയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു കായിക ശേഷി കുറവാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം തൻ്റെ സേനേനെ, തൻ്റെ ഇവിടുത്തെ യുവാക്കളെ ഈ ഒരു യുദ്ധത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാതെ അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്നതിനും വേണ്ടി ഈ ഒളിമ്പിക് മത്സരങ്ങൾ, ഈ മത്സരങ്ങൾ ആരംഭിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ബ്രൂക്സുമൊത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഒളിമ്പിക് കമ്മിറ്റി ഇവർ ഉണ്ടാക്കുകയാണ്, ഒരു ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഉണ്ടാക്കി ഇവരൊരു ഒളിമ്പിക്സ് വീണ്ടും പൊടി തട്ടിയെടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഏറ്റവും വീണ്ടും ഈ ഒരു ആധുനിക ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ് ഗ്രീസിലെ ഏതൻസിൽ 1896 ഇവർ ഏറ്റവും ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ആരംഭം കുറിച്ചു. ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമുണ്ട് ഇല്ലേ, ഒരു വെള്ള പതാകയിൽ 5 വളയങ്ങളുള്ള ഒരു ചിത്രം. ഈ 5 വളയങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു 5 വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഈ 5 വളയങ്ങൾ എന്ന് പറയുന്നത് 5 ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഓരോ ഭൂഖണ്ഡത്തിനും ഓരോ നിറങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട്. മഞ്ഞ നിറത്തിലുള്ള വളയമാണ് നമ്മൾ ഏഷ്യക്കാർക്കുള്ളത്, ഏഷ്യയുടെയാണ് മഞ്ഞ നിറത്തിൽ. കറുത്ത നിറം ആഫ്രിക്കയ്ക്കും നീല നിറം യൂറോപ്പിനും പച്ച ഓസ്ട്രേലിയയ്ക്കും ചുവപ്പ് അമേരിക്ക ഭൂഖണ്ഡത്തിനുമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ പിയറി ഡി കുബേർട്ടിൻ തന്നെയാണ് ഈ ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ള ഒരു പതാകയിലാണ് ഈ വളയങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്.
1920 ഒളിമ്പിക്സ് മുതലാണ് ഈ ഒരു ചിഹ്നം ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒളിമ്പിക്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് ഒളിമ്പിക്സിലെ ദീപശിഖ എന്ന് പറയുന്നത്. ഗ്രീസിൽ നിന്നും ഇത് കൊണ്ടുവരും, ദീപശിഖ കൊണ്ടുവരും. ഇപ്പോൾ കൊറോണയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പങ്കെടുക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഒളിമ്പിക് നഗരത്തിലേക്ക്, ഒളിമ്പിക്സ് എവിടെയാണോ നടക്കുന്ന ആ നഗരത്തിലേക്ക് ദീപശിഖ എത്തും. പിന്നെ ഈ ദീപശിഖ മൈതാനത്ത് വെച്ചിരിക്കുന്ന വലിയൊരു ദീപശിഖ ഇതിലേക്ക് ദീപശിഖ പകരുമ്പോൾ അത് ഭയങ്കര സസ്പെൻസുകൾ നിറഞ്ഞ ഒരു സംഭവമാണ് ആവാറ്. ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ അത് അമ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ദീപശിഖ തെളിയിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ആ ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം പോയിട്ട് ദീപശിഖ പോയി തെളിയിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ദീപശിഖയുമായിട്ടുള്ള, ദീപശിഖേനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഒളിമ്പിക്സിൽ ഉണ്ടാകാറുണ്ട്. ഒളിമ്പിക്സിൽ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നുകൂടിയാണ് ഈ ഒരു ദീപശിഖ എന്ന് പറയുന്നത്. ഇത് ആര് തെളിക്കും, എങ്ങനെ തെളിക്കും എന്നുള്ളതെല്ലാം വളരെ സസ്പെൻസുകൾ, വളരെ നിഗൂഢമായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒളിമ്പിക്സിൽ ഇതുപോലെ ഉള്ളതാണ് ഒളിമ്പിക് മോട്ടോ എന്ന് പറയുന്നത്. ഒളിമ്പിക് മോട്ടോയ്ക്ക് ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം 3 ലാറ്റിൻ വേർഡുകൾ ചേർന്നിട്ടായിരുന്നു ഈ ഒളിമ്പിക് മോട്ടോ ഉണ്ടായിരുന്നത്. സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ് എന്ന് പറയുന്ന 3 ലാറ്റിൻ വേർഡുകൾ, അതായത് കൂടുതൽ ദൂരത്തിൽ, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ എന്ന് പറയുന്ന ഒരു ഒളിമ്പിക് മോട്ടോയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു കൊറോണ സാഹചര്യം, ഈ ഒരു കോവിഡ്ക്കും ഇവിടെ പടർന്നു പിടിച്ചൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഈ ഒരു മോട്ടോയിൽ ഒരു വ്യത്യാസം വർഷങ്ങൾക്ക് ശേഷം വരുത്തിയിരിക്കുകയാണ്. അതാണ് ടുഗദർ, ഒരുമിച്ച് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു വർഷം, ഇപ്പോൾ ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ ഈ ഒളിമ്പിക് മോട്ടോയിൽ വരുത്തിയിട്ടുണ്ട്. 1900 വനിതകൾ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായി തുടങ്ങിയത്. ഏറ്റവും ആദ്യം പുരാതന ഒളിമ്പിക്സിൽ ഒരു മത്സര ഇനവുമായി ആരംഭിച്ച ഒളിമ്പിക്സ് ഇന്ന് ടോക്കിയോയിൽ 339 ഇനങ്ങളിലായിട്ട് മത്സരങ്ങൾ നടക്കുന്നു. 1896 ഗ്രീസിലെ ഏതൻസിൽ ആരംഭിച്ച ഈ ഒളിമ്പിക്സ് ഇന്ന് 2021 ടോക്കിയോയിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഈ ഒളിമ്പിക്സിന് പറയാനുണ്ട്. ഈ ചരിത്രങ്ങളെയെല്ലാം നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ നെഞ്ചോട് ചേർക്കാം. സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു പുതിയ വീരഗാഥ രചിക്കാൻ ഈ ഒളിമ്പിക്സിനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശിക്കാം, പ്രാർത്ഥിക്കാം.